നമസ്കാരം. ശബ്ദശകലങ്ങൾ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ് അന്വേഷണ സംഘമെന്ന് രാഹുൽ ഈശ്വർ. ദിലീപിനെയും കാവ്യയെയും ഒരുമിച്ച് കൊടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ദിലീപ് തന്റെ ഭാര്യയുമായുള്ള ബന്ധം തകർത്തതിന് പ്രതികാരം ചെയ്തതാണല്ലോ കേസ്. ഇപ്പോൾ കേസിൽ കാവ്യയുടെ പേര് വന്നാൽ കേസ് നിലനിൽക്കുമോ എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിലീപ് എന്ന നിരപരാധിയെ നാലര വർഷം വേട്ടയാടിയതിനു ശേഷം പോലീസ് ഇപ്പോൾ പറയുകയാണ് കാവ്യമാധവനാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. കാവ്യമാധവനെ കൊടുക്കാനായി കോടതിയിൽ സമർപ്പിച്ച ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ജയിലിൽ നിന്നും വന്ന കോൾ നാദൃശ എടുത്തപ്പോഴാണ് ദിലീപ് ഈ കേസിനെ കുറിച്ച് അറിയുന്നതെന്ന്. ഇതൊക്കെ ശരിയാണോ എന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ ദിലീപിനെ എന്തിനാണ് ഇത്രയും കാലം വേട്ടയാടിയത്? സായ് ശങ്കറിനെ ഇപ്പോൾ പോലീസുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. സായ് ശങ്കർ പറഞ്ഞത് ബൈജു പൗലോസ് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. തന്റെ കുടുംബം വേണോ ദിലീപ് വേണോ എന്ന് ഒരു പോലീസുകാരൻ ഭീഷണിപ്പെടുത്തിയെന്നും അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടെന്നും പറഞ്ഞ മനുഷ്യനാണ്. കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയാൽ ആരായാലും ഭയക്കും. സായ് ശങ്കറിനെ പോലീസ് ഭീഷണിപ്പെടുത്തിയോ എന്ന് അന്വേഷിക്കുകയും വേണം. വധഗൂഢാലോചന കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് തന്റെ അഭിപ്രായം. അതോടെ നടി വധഗൂഢാലോചന കേസ് പൊളിയും. ഇത്രയൊക്കെ റെക്കോർഡ് പോലീസിന് കിട്ടിയല്ലോ. എന്നാൽ പൾസർ സുനിയോട് ദിലീപ് സംസാരിക്കുന്നതായോ ചാറ്റ് ചെയ്യുന്നതായോ അതിന് കോൾ റെക്കോർഡോ ഇരുവരും ഒരു ടവറിന് കീഴിൽ വന്നുവെന്നോ തെളിയിക്കുന്ന എന്തെങ്കിലും കോൾ റെക്കോർഡ് പോലീസിന് ലഭിച്ചോ? പോലീസിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോൾ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാവ്യമാധവന് എന്തിനാണ് അതിജീവിതയോട് ദേഷ്യം? കാവ്യയ്ക്ക് ദിലീപിന് ലഭിച്ചതും ഇപ്പോഴത്തെ ജീവിതം ലഭിച്ചതും അതിജീവിത കാരണമല്ലേ? മഞ്ജു വാര്യരോട് സുഹൃത്ത് വലയത്തിന് കാവ്യയോട് ദേഷ്യമുണ്ടായിരുന്നു. സുഹൃത്തായ വ്യക്തിയുടെ വിവാഹബന്ധം തകരാൻ കാരണമായ വ്യക്തിയോട് കൂട്ടുകാരികൾക്ക് ദേഷ്യം സ്വാഭാവികമായും ഉണ്ടാകും. കാവ്യയോടാണ് ദേഷ്യം, അല്ലാതെ കാവ്യയ്ക്കല്ല ദേഷ്യം. ബൈജു പൗലോസ് അടക്കം തെറ്റായ നെറേറ്റീവ് ഉണ്ടാക്കാനും ദിലീപിനെ കൊടുക്കാനും നോക്കിയതാണ്. അതുകൊണ്ടാണ് കേസിലെ രേഖകൾ മാധ്യമങ്ങൾക്ക് ബൈജു പോലീസ് ചോർത്തി നൽകിയത്. ദിലീപിന് അനുകൂലമായി പൊതുജനം നീങ്ങുന്നത് ദിലീപിനെതിരെ തെളിവില്ലെന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. പോലീസ് ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണ്. ദിലീപിനെ കൊടുക്കാൻ പറ്റില്ലെന്ന് പോലീസിന് മനസ്സിലായി. അതിനാൽ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതിജീവിതയ്ക്ക് പോലും അറിയില്ല ഇതിന് പിന്നിൽ ആരാണെന്ന്. എല്ലാവരും പറയുന്നത് കേട്ടാണ് അവരും പറയുന്നത്. അതിജീവിതയോട് ഒപ്പം തന്നെയാണ്. എന്നാൽ അതിനർത്ഥം ദിലീപിനെ വേട്ടയാടണം എന്നല്ല. ദിലീപിനെതിരെ ഒരു തെളിവെങ്കിലും ഇതുവരെ ഉണ്ടോ? പൾസർ സോനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 100,000 രൂപ ദിലീപ് ഇട്ടുകൊടുത്തതൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചോ? അത് സാധിച്ചിരുന്നാൽ ദിലീപിനെ പിന്നെ ദൈവത്തിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. ഗൂഢാലോചന തെളിയിക്കാൻ ഒറ്റ തെളിവ് ധാരാളമാണ്. എന്നാൽ അതുപോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ശബ്ദശകലങ്ങൾ വെച്ച് കേസിൽ വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ്. ദിലീപിനെയും കാവ്യയെയും ഒരുമിച്ച് കൊടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കോടതിയിൽ പോലീസ് കൊടുത്ത രേഖകൾ പ്രകാരം മാഡം കാവ്യയാണ്. അത് ആരെങ്കിലും വിശ്വസിക്കുമോ? ദിലീപ് തന്റെ ഭാര്യയുമായുള്ള ബന്ധം തകർത്തതിന് പ്രതികാരം ചെയ്തതാണല്ലോ കേസ്. ഇപ്പോൾ കേസിൽ കാവ്യയ്ക്ക് പേര് വന്നാൽ കേസ് നിലനിൽക്കുമോ എന്നും രാഹുൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യമാധവനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകളൊന്നും ഇതുവരെ അന്വേഷണ സംഘത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. എവിടെ വെച്ച് ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഇരുപക്ഷവുമായി തർക്കം നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ ചോദ്യം ചെയ്യലുണ്ടായേക്കുമെന്നായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്നാൽ കാവ്യമാധവനെ ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് ചില സോഴ്സുകളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകൾ ഏറ്റവും അവസാനമായി വ്യക്തമാക്കുന്നത്. കാവ്യമാധവന്റെ ചോദ്യം ചെയ്യൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട്. ആലുവയിലെ പത്മസരോവരം എന്ന വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനായിരുന്നു ഇന്നലെ രാത്രി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യൽ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന നിലപാടിലേക്ക് വീണ്ടും അന്വേഷണ സംഘം എത്തിയെന്നാണ് സൂചനയുമുള്ളത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.